ഹലോ ഹായ് ഡിയർ സ്റ്റുഡൻറ്റ് ഇന്ന് ഇനി നമ്മൾ പറയാൻ പോകുന്നത് നിങ്ങൾ കണ്ടിട്ടുണ്ടാവും ഹുതുബ സ്പീച്ച് പല ആൾക്കാരും ചോദിക്കും സാർ സ്പീച്ച് എങ്ങനെയാണ് എഴുതുക ഭയങ്കര ടഫല്ല സ്പീച്ച് കുറേ എഴുതുന്നുണ്ട് ഞങ്ങൾ പിന്നെ എന്താണ് ഞങ്ങൾക്കത് ഒരുപാട് വേർഡ്സൊന്നും കിട്ടുമല്ല ഞങ്ങൾ ഇങ്ങനെ എന്ത് ചെയ്യും എന്നൊക്കെ ചോദിക്കുന്ന ആൾക്കാരുണ്ട് ഓക്കെ സ്പീച്ച് എന്നാൽ വളരെ എളുപ്പത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റുന്ന സംഭവമാണ് അതിൽ കുറച്ച് കാര്യം നമ്മൾ മനസ്സിലാക്കിയാൽ മതി ഓക്കെ ഇപ്പോൾ സ്പീച്ച് സ്പീച്ചിൽ നിന്നാണ് പറഞ്ഞത് നമുക്കൊരു മൂന്ന് നാല് ഭാഗമാണ് ഒന്നാമത്തെ ഭാഗത്ത് നമുക്ക് കോമൺ ആയി നമുക്ക് എഴുതാം എന്താണ് അയ്യുഹൽ അയ്യുഹൽ ഈ എഴുതി എഴുതുന്നത് കൃത്യമായിട്ട് അത് മാത്രം കോമണായി പഠിച്ചാൽ മതി അയ്യുഹൽ ഹഫ് കരീം എന്ന് പറഞ്ഞാല് ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്ന ബഹുമാനരെ ഇതിന്റെ പ്രത്യേകം എന്തായാലും നമ്മൾ കുട്ടികൾക്കുള്ള പ്രോഗ്രാമായാലും വലിയവർക്കുള്ള പ്രോഗ്രാം ആയാലും പുരുഷന്മാർക്കുള്ളതാണെങ്കിലും സ്ത്രീകൾക്കുള്ള പ്രോഗ്രാമാണ് പബ്ലിക് പ്രോഗ്രാമുകൾ ഏത് പ്രോഗ്രാമിലും ഈ ഒരു ഡയലോഗ് ഫസ്റ്റ് പറയാം ഈ പ്രോഗ്രാമിൽ പങ്കെടുക്കുന്നവരെ ഉണ്ടോ അപ്പം ഐ യു വിൽ ഹ് കരീം ഇതല്ലാതെ അതിൽ നിങ്ങൾ കുറച്ചും കൂടി അറിവ് തരുന്ന കുട്ടിയാണ് അപ്പം നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും അയ്യത്തുല്ലാബ് അല്ല ഹിബാ പ്രിയപ്പെട്ട കുട്ടികളെ വൽ അസാചിദ് അൽ കിറാം ബഹുമാനയുടെ അധ്യാപകരെ ഇങ്ങനെയൊക്കെ പറയാൻ അറിയുമെങ്കിൽ അറിയ നിങ്ങൾ ടെക്സ്റ്റ് ബുക്കിലുണ്ട് അതുകൊണ്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം അതൊക്കെ പഠിക്കുക അതൊക്കെ എഴുതെ ചെയ്യാം സിം മറ്റും മിനിമം ഇതെങ്കിലും എഴുതണം ഇത് എഴുതിയാതെ അത് എഴുതിച്ചിട്ട് എന്തെങ്കിലും അഡീഷണൽ മാർക്ക് കിട്ടുക അങ്ങനെ ഒന്നും സംഭവിക്കില്ല എന്തെങ്കിലും ഒന്ന് എഴുതണം എന്നുള്ളതാണ് ഓക്കെ സ്വാഭാവികമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു അസലാമു അലൈക്കും ചില ആൾക്കാർ അലഹമ്മദില്ല അസ്ലാത്തു വസ്സലാമഅല റസൂലാലി വസബി അജ്മ എന്നൊക്കെ എഴുതുന്നവരുണ്ടാവും അത് എഴുതിയെന്ന് വിചാരിച്ചിട്ട് പ്രത്യേകിച്ച് മാർക്ക് നമ്മളീ പത്താംസിൽ അറബി പരീക്ഷയിൽ കിട്ടാൻ കിട്ടില്ല അതുകൊണ്ട് ഗുണം എന്താ വെച്ചാൽ നിങ്ങളാ സ്പീച്ചിന് ഒരു രണ്ട് ലൈനും കൂടി കൂടും കുറച്ചും കൂടി ലെങ്ത്തി ആവും സ്പീച്ച് അതും ആ ഒരു പോസിറ്റീവ് ഉണ്ട് എഴുതി എന്ന് വെച്ചിട്ട് തെറ്റുമില്ല നല്ലതാണ് കുഴപ്പമൊന്നുമില്ല പക്ഷെ അത് എഴുതിച്ചിട്ട് അത് ഞാൻ പഠിച്ചിട്ടില്ലല്ലോ എനിക്കതിൻ്റെ മാർക്ക് മിസ്സാവോ അങ്ങനെ സംഭവിക്കാനില്ല മാർക്കൊന്നും മിസ്സാവില്ല ഓക്കെ അപ്പോൾ ഇതാണ് തുടക്കം എന്താണ് തുടക്കത്തിൽ എന്താണുള്ളത് നമ്മൾ അഭിസംബോധന ചെയ്യുന്നതാണ് അയ്യോ അസലൈക്കും വറഹമത്യാത്തോ ഇന്ത്യൻ രണ്ടാമത്തെ എന്താ വെച്ചാല് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും എഴുതാൻ പറ്റും അന ഞാൻ അന മസ്രൂറൻ ഞാൻ വളരെ അധികം സന്തോഷവാനാണ് അമാമക്കും കലിമ നിങ്ങളുടെ മുമ്പിൽ കുറച്ച് വാക്കുകൾ പറയാൻ പറയുന്നതിൽ ഞാൻ അധികം വളരെയധികം സന്തോഷവാനാണ് എന്ന് പറയാം എന്നിട്ട് ഒരു അന്നിട ഇവിടെ എന്തിനാ വെച്ചാൽ നമ്മളെ ടോപ്പിക് ടോപ്പിക് ഇവിടെ ഉണ്ടാവും ക്വസ്റ്റ്യൻ ഉണ്ടാവും ഇപ്പോൾ ടോപ്പിക്ക് മനസ്സിലാകാത്തതിനൊന്ന് ഒന്ന് എന്ത് ചെയ്യണ്ട ഇത് കൊടുക്കണ്ട ഇവിടം വരെ എഴുതിയാൽ മതി ചുരുക്കി പറഞ്ഞാൽ ഇവിടം വരെ നിങ്ങൾക്ക് ഏത് സ്പീച്ചിനും എഴുതാം ഈ മൂന്ന് ലൈന് നിങ്ങൾക്ക് ഏത് സ്പീച്ചിനും എഴുതാം അന്നെ മസൂർ ജിദ്ദൻ അന്നുക്കിയാമാമൊക്കെ പറഞ്ഞു കലിമാ അല്ലേ കലിമാത്ത് എന്നെ കുറച്ച് നന്നോ കലിമാ നിങ്ങളുടെ ഈ എന്തു ചെയ്യുന്നു നിങ്ങളുടെ മുമ്പിൽ കുറച്ച് വാക്കുകൾ സംസാരിക്കാൻ അവസരം കിട്ടിയത് ഞാൻ അധികം വളരെ വളരെയധികം സന്തോഷിക്കുന്നു എന്ന് നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും പറയാൻ പറ്റും ഓക്കെ ഇനി ഇവിടെ എന്താ ഇത്രയും ഭാഗം ഇത്രയും ഭാഗം നമ്മളിവിടെ കേട്ടോ ഇതൂടെ പെൻഡിങ് എടുക്കട്ടെ ഓക്കെ അപ്പം ഇതിനകത്തെ പാർട്ട് ഇതായി തുടക്കം അല്ലേ തുടക്കമായി രണ്ടെന്താണ് ഞാൻ വളരെ സന്തോഷമാന നമ്മൾ പറഞ്ഞു ഈ മൂന്നാമത്തെ പാട്ടോട് കിടക്കട്ടെ നാലാമത്തെ പാട്ട് നമുക്ക് ഇത് അവസാനിപ്പിക്കലാണ് അന ഞാൻ അഹ് തീമു കലാമി എൻ്റെ വാക്കുകൾ അവസാനിപ്പിക്കുന്നു അസ്സലാമു അസ്സാമലൈക്കും എന്നാൽ നിങ്ങൾ അവസാനിപ്പിക്കാം ഓക്കെ അപ്പോൾ ഈ അവസാനിപ്പിക്കുന്നതും ഈ തുടങ്ങുന്നതും എല്ലാ സ്പീച്ചിനും കോമൺ ആയിരിക്കും ഇവിടെ ഒരു രണ്ട് ലൈൻ ഉണ്ടാവും ഇവിടെ ഒന്ന് രണ്ട് മൂന്ന് ലൈനായി അല്ലെ അഞ്ച് ലൈനായി അപ്പോൾ നിങ്ങളൊരു സ്പീച്ചിപ്പോൾ അറബി ഭാഷനെ കുറിച്ച് ഒരു സ്പീച്ച് എഴുതാൻ പറഞ്ഞാൽ ക്വസ്റ്റ്യൻ ഉണ്ടാവും ഒരു നാലോ അഞ്ചോ ഹിൻസ് ഉണ്ടാവും ഓക്കെ അപ്പോൾ നിങ്ങൾക്ക് എന്ത് ചെയ്യാം അറബി ഭാഷയെക്കുറിച്ച് എക്സ്പ്രസ്സങ് ചെയ്തിട്ടുണ്ടെങ്കിൽ ഇതേപോലെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം നിങ്ങൾ തുടങ്ങി ഈ വാക്കുകൾ ഈ കാര്യങ്ങളൊക്കെ പറഞ്ഞിട്ട് എന്ത് ചെയ്യണം ആ ഹിൻസിൽ കൊടുത്ത കാര്യമല്ലേ അതാണ് നിന്റെ കണ്ടന്റ് അത് നിങ്ങളെന്ത് ചെയ്യുക ആ ഹിൻസിൽ കൊടുത്ത കാര്യങ്ങൾ നിങ്ങൾ എന്തു ചെയ്യണം ഇവിടെ എഴുതണം ഓക്കെ അപ്പം നിങ്ങൾ നോക്കൂ ഏത് അഞ്ഞ് നിങ്ങൾ കേരളത്തിൻ്റെ സക്കാഫത്ത് കേരള കേരളത്തിൻ്റെ സംസ്കാരത്തിനെ കുറിച്ച് ചോദിച്ചാൽ അത് ഇവിടെ എഴുതേണ്ടത് ഇവിടെ ഇവിടെയാണ് നമ്മൾ ടോപ്പിക്ക് മാറി മാറി വരേണ്ടത് എന്നാൽ ഈ മേലത്തെ ഭാഗവും താഴെ ഭാഗവും സെയിമാണ് ഇത് നിങ്ങൾ പഠിച്ചുവച്ചാൽ ഒരു കുട്ടി എന്ത് ചെയ്തു ഇത് പഠിച്ചു വച്ചു തുടക്കവും അവസാനം പഠിച്ചു വച്ചു അവന് ചോദിച്ച ചോദ്യത്തിൽ ഹിൻസിൻ്റെ ഒന്നിൻ്റെ അർത്ഥം അറിയില്ല പക്ഷെ അവൻ എന്ത് ചെയ്തു ആ ഹിൻസൊക്കെ കൂടി കൂട്ടിൻ്റെ രണ്ട് ലൈന് പാരഗ്രാഫ് ആയിരിക്കും പേ ഞാൻ നേരത്തെ പേപ്പർ നോക്കുമ്പോൾ വന്ന് സംഭവിക്കാം ഇവിടെ മൂന്ന് ലൈനുണ്ട് ഇവിടെ രണ്ട് ലൈൻ ഉണ്ട് അഞ്ച് ലൈനായി താഴെ അവസ്ഥ രണ്ട് ലൈന ഏഴ് ലൈനുള്ള സ്പീച്ച് സ്പീച്ചവൻ്റെത് അവ നാല് മാർക്കിൽ മൂന്ന് മാർക്കോ മൂന്നര മാർക്കോ എന്തായാലും കിട്ടും ഓക്കെ അപ്പം സ്പീച്ച് എഴുതാമെന്ന് പറഞ്ഞത് എന്താണ് വളരെ എളുപ്പമുള്ള പരിപാടി തന്നെയാണ് വളരെ എളുപ്പത്തിൽ ചെയ്യാൻ പറ്റുന്ന കാര്യമാണ് എന്ത് ചെയ്താൽ മതി ഈ ഒരു കോമൺ സ്ട്രക്ചർ പഠിച്ചു വെക്കുക അവസാനിപ്പിക്കുന്ന പഠിച്ചു വെക്കുക അതിൻ്റെ ഇടയിലുള്ള കാര്യം ക്വസ്റ്റിനിൽ തന്ന ഹിൻസ് എന്താണോ അതിന് പറ്റുന്നത് പോലെ ഒരു പാരഗ്രാഫാക്കിയിട്ട് രണ്ടോ മൂന്നോ ലൈനാക്കി മാറ്റി വെച്ചാൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും വളരെ ഈസി ആയിട്ട് നിങ്ങൾക്ക് അതിൽ മാർക്ക് സ്കോർ ചെയ്യാൻ പറ്റും ഓക്കെ അപ്പോൾ ഇനി ഏത് സ്പീച്ച് ചോദിച്ചാലും നമുക്ക് എന്ത് ചെയ്യാം നിങ്ങൾ എഴുതാൻ റെഡി ആയിരിക്കണം കാരണം എന്താണ് ഈ കോമൺ ആയിട്ടുള്ള സ്ട്രക്ചർ പഠിച്ചു വെച്ചിട്ടുണ്ട് ഇനി ഏത് ചോദിച്ചാലും വേണ്ടില്ല ആ ഇൻസെടുത്തിട്ട് കോപ്പി പേസ്റ്റ് ഇവിടെ തീ നമ്മൾ പേസ്റ്റ് ചെയ്യും ഒരു മിനിമം മോഡലിൽ സ്പീച്ചാകും ഓക്കെ അപ്പോൾ നിങ്ങൾ മാർക്ക് നിങ്ങൾ മിനിമം ഇനി സ്പീച്ച് വന്നാൽ ഒഴിച്ചിടേണ്ട അവസ്ഥ നിങ്ങൾ ആർക്കും ഉണ്ടാവരുത് വളരെ ഈസി ആയിട്ട് എന്ത് ചെയ്യണം സ്കോർ ചെയ്യണം ഓക്കെ ഇനി നമ്മൾ തരുന്ന നോട്ട്സിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യുന്നു ഇപ്പോൾ അറബി ഭാഷനെ കുറിച്ചുള്ള സ്പീച്ച് ഉണ്ട് അതേപോലെ തന്നെ കേരളത്തിൻ്റെ സംസ്കാരത്തെക്കുറിച്ചുള്ള സ്പീച്ച് ഉണ്ട് ഓക്കെ അപ്പോൾ ഈ സ്പീച്ചുകളൊക്കെ നിങ്ങൾ എന്ത് ചെയ്യുക നോക്കുക എന്ന് വെച്ചാൽ നല്ല ഭാഷ അറിയുന്നവർ നോക്കിയിട്ട് പഠിച്ചിട്ട് പോവുക കുറച്ചുകൂടി വലിയ സ്പീച്ച് നിങ്ങൾക്ക് എഴുതാൻ പറ്റും ഓക്കെ ഏറ്റവും സിമ്പിളായ ആളുകൾക്ക് ഞാൻ പറഞ്ഞ പോലെ ഈ സ്പീച്ച് നിങ്ങൾക്ക് എന്ത് ചെയ്യാം വളരെ ഈസി ആയിട്ട് ഈ സ്ട്രക്ചർ പഠിച്ചാൽ തന്നെ സ്പീച്ച് ഇനി സ്പീച്ച് ഒഴിച്ചിട്ടുണ്ടാവരുത് അടിപൊളിയായിട്ട് സ്പീച്ച് എഴുതാം ഓക്കെ